നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം മാധ്യമവേട്ടയ്ക്കും സ്വാതന്ത്ര്യത്തിനു നേരെയുള്ള കടന്നുകയറ്റത്തിനും ഭരണകൂടം നേതൃത്വം നൽകുന്നത് വിവാദമായിട്ടും ഇത്ര നാളും ശബ്ദമുയർത്താതിരുന്ന സി പി ഐ ഇപ്പോൾ രൂക്ഷമായി പ്രതികരിച്ചു തുടങ്ങി നിലമ്പൂർ എം എൽ എ പി വി അൻവർ ക്രിമിനലാണെന്ന് പ്രഖ്യാപിക്കണം എന്ന ആവശ്യമുയർത്തിയിരിക്കുകയാണ് സി പി ഐ നേതാവ് സി ദിവാകരൻ മറനാടൻ എഡിറ്റർ ഷാജൻസ് കറിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം സ്റ്റേ ചെയ്ത് കോടതി ഇടക്കാല വിധി പ്രഖ്യാപിച്ചതോടെയാണ് ഇപ്പോൾ സി പി ഐയും രംഗത്ത് വന്നിരിക്കുന്നത് കൊലവിളി നടത്തുന്ന അൻവരനെ ക്രിമിനലായി പ്രഖ്യാപിക്കാൻ എന്താണ് തടസ്സമെന്നാണ് സി ദിവാകരൻ ചോദിക്കുന്നത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാം അല്ലാതെ ഒരാൾക്കെതിരെ പകയുണ്ടെങ്കിൽ നിയമം ഉപയോഗിച്ച് അയാളെ അകത്താക്കാൻ നോക്കുകയും പിന്നാലെ കൂടി വേട്ടയാടുകയും സമൂഹ മാധ്യമങ്ങൾ വഴി സംഘം ചേർന്ന് കൊലവിളി നടത്തുകയുമല്ല ചെയ്യേണ്ടത് പ്രത്യേകിച്ചും ഒരു സാമാജിക രീതി അതാവരുത് പ്രതിപക്ഷ നേതാവും പി വി അൻവർ എം എൽ എക്കെതിരെ രംഗത്ത് വന്നിരുന്നു മാധ്യമ സ്ഥാപനങ്ങൾക്ക് ചെസ് നമ്പർ കൊടുത്ത് പൂട്ടിക്കും എന്ന് ഭീഷണി മുഴക്കുന്നു അൻവർ പറയുന്നതനുസരിച്ച് പോലീസ് പോകുന്നു അൻവറിന് വെല്ലുവിളിക്കാൻ ആരാണ് ധൈര്യം കൊടുക്കുന്നത് മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കാൻ എം എൽ നേതൃത്വം നൽകുന്നു പിന്നാലെ സൈബർ ആക്രമണം നടക്കുന്നു എന്നാണ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് മറുനാടൻ എഡിറ്റർ ഷാജൻസ് കറിയക്കെതിരായ കേസ് എസ് സി എസ് ടി അതിക്രമ നിരോധന നിയമത്തിന്റെ പരിധി വരില്ല എന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഇന്നലെ അപകീർത്തിപരമായ പരാമർശങ്ങളാണ് നടത്തിയതെന്ന വാദം അദ്ദേഹം ശരിവച്ചു ഷാജൻസ് കറിയയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുകയായിരുന്നു കോടതി എന്നാൽ ഷാജൻസ് കറിയയെ അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞ സുപ്രീം കോടതി കേസിൽ സംസ്ഥാന സർക്കാരിന് മറുപടി സത്യവാങ്മൂലം നൽകാൻ നോട്ടീസ് നൽകി മുതിര്ന്ന മാധ്യമപ്രവര്ത്തകന്റെ സ്വാതന്ത്ര്യമാണ് കോടതി പരിഗണിക്കുന്നത് എന്നാണ് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് പറഞ്ഞത് വാക്കുകൾ നിയന്ത്രിക്കാൻ ഷാജൻസ് കറിയെ ഉപദേശിക്കണം എന്ന് അഭിഭാഷകരോട് ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഹൈക്കോടതി ജാമ്യാപേക്ഷ നിരസിച്ചതോടെയാണ് ഷാജൻസ് കറിയ കോടതിയെ സമീപിച്ചത് അതേസമയം ഒളിവിലായിരുന്ന ഷാജൻസ് കറിയെ കണ്ടെത്താൻ എന്ന പേരിൽ മറുനാടൻ മാധ്യമ ഓഫീസിലും ജീവനക്കാരുടെ വീടുകളിലും പോലീസ് അതിക്രമിച്ചു കയറുകയും ഫോണുകളും കമ്പ്യൂട്ടറുകളും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഇതിനെയും ഇന്നലെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു കുറെ ദിവസങ്ങളായി പി വി ആന്വർ എം എൽ എ സോഷ്യൽ മീഡിയ വഴി നടത്തുന്ന മൂന്നാംകിട ഭാഷാ പ്രയോഗങ്ങളും ഭീഷണിയും കൊലവിളിയും സി പി എം ഇതുവരെ കണ്ട ഭാവം നടിച്ചിട്ടില്ല അതിനിടയ്ക്കാണ് ഇപ്പോൾ സി പി ഐ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അൻവറിനെ ക്രിമിനലായി പ്രഖ്യാപിക്കണം എന്നു തന്നെയാണ് സി പി ഐ ആവശ്യപ്പെടുന്നത് സമൂഹ മാധ്യമങ്ങൾ വഴി താൻ ഒരു ഗുണ്ടയാണെന്ന് തന്നെ പി വി അൻവറും പലവട്ടം പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ സർക്കാരിനെതിരെ വിമർശന ശബ്ദമുയർത്തുന്ന എല്ലാ മാധ്യമങ്ങളെയും പൂട്ടിക്കുമെന്ന് ക്യാമ്പയിൻ നടത്തുകയും അതിനായി അണികളെ ഒപ്പം കൂട്ടുകയും ചെയ്യുകയാണ് അൻവർ ചെയ്തു വരുന്നത് മറുനാടൻ എഡിറ്റർ ഷാജിൻസ് ഖറിയയെ യു കെ എയർപോർട്ടിൽ വെച്ച് കയ്യേറ്റം ചെയ്യുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്ത ഒരാളെ ചേർത്ത് നിർത്തി അനുമോദന പോസ്റ്റുകൾ ഇടുകയും അഭിനന്ദിക്കുകയും ചെയ്തത് കലാപാഹാനം അല്ലെങ്കിൽ പിന്നെ എന്താണ് കേരളത്തിലെ ഒരു മുതിർന്ന വനിതാ മാധ്യമ പ്രവർത്തകയെ ഫോട്ടോ അടക്കം നൽകി അപകീർത്തിപ്പെടുത്തിയ ആളെയും ചേർത്ത് നിർത്തി ചിത്രങ്ങളും പോസ്റ്റുകളും ഇട്ടിരുന്നു എം എൽ എ ഷാജൻസ് ഖറിയയെ കയ്യേറ്റം ചെയ്ത ആ വ്യക്തി ഇന്നലെ പോലും അൻവർ ഇട്ടിരുന്ന ഒരു പോസ്റ്റിനെ അനുകൂലിച്ച് പ്രതികരിച്ചിരുന്നത് ഇനിയും കായികമായി നേരിടണം എന്നായിരുന്നു പിന്നീട് അത് പിൻവലിക്കുകയാണ് ഉണ്ടായത് എല്ലാത്തിനും സി പി എം മൗനാനുവാദം നൽകുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് അതുകൊണ്ട് തന്നെയാണ് സി ഇപ്പോൾ ശക്തമായി രംഗത്തെത്തിയിരിക്കുന്നത് സി ദിവാകരൻ അൻവറിനെ ക്രിമിനലായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞതിന് പിന്നാലെ അൻവർ വീണ്ടും സമൂഹ മാധ്യമത്തിൽ പോസ്റ്റുമായി എത്തി എം എൽ എ ഹോസ്റ്റലിൽ തൊട്ടടുത്ത മുറിയിൽ താമസക്കാരനായിരുന്നു സി ദിവാകരൻ എന്ന് ഓർമ്മിപ്പിച്ചാണ് അൻവർ പോസ്റ്റിട്ടിരിക്കുന്നത് ഏക സിവിൽ കോഡ് വിഷയത്തിലും അതിശക്തമായി സി പി എമ്മിനെ എതിർത്തു നിൽക്കുകയാണ് സി പി ഐ നിയമ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതിനു മുൻപ് എന്തിന് സി പി എം ഇത്ര ആവേശം കാണിക്കുന്നു എന്നാണ് സി പി ഐ ചോദിക്കുന്നത് മുസ്ലിം ലീഗിനെ സെമിനാറിലേക്ക് ക്ഷണിച്ച സി പി എം നടപടിയിൽ പാർട്ടിക്കുള്ളിൽ അമർഷം പുകയുകയാണ് യു ഡി എഫിലെ പ്രധാന കക്ഷിയായ ലീഗിനെ സെമിനാറിലേക്ക് ക്ഷണിക്കേണ്ട സാഹചര്യം എന്താണെന്നാണ് സി പി ഐ ചോദിക്കുന്നത് ഏക സിവിൽ കോഡിൽ സി പി ഐ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഈ ആഴ്ച ചേരുന്ന ദേശീയ നേതൃയോഗത്തിലാണ് നിലപാടെടുക്കുക ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ സി പി എം നിലപാടിനെ വിമർശിച്ച് സി പി ഐ രംഗത്തെത്തിയിരിക്കുന്നത് ലീഗിനെ ക്ഷണിച്ചതുൾപ്പെടെയുള്ള വിമർശനങ്ങളിൽ സി പി ഐക്ക് കടുത്ത എതിർപ്പുണ്ട് ഇത്ര പെട്ടെന്ന് ഈ വിഷയത്തിൽ പ്രതിഷേധത്തിന്റെ ആവശ്യമുണ്ടോ എന്നാണ് സംസ്ഥാന നേതാക്കന്മാർ ചോദിക്കുന്നത് സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദനടക്കം ലീഗിനെ ഒപ്പം കൂട്ടുന്നതിൽ മൃദു സമീപനം കാണിച്ചതിൽ സി പി ഐക്ക് കടുത്ത എതിർപ്പുണ്ട് ഇരുവരും തമ്മിലുള്ള ചേർച്ചക്കുറവ് പുകയുന്നതിനിടയ്ക്കാണ് സി പി എം എം എൽ എ അൻവറിനെ ക്രിമിനലായി പ്രഖ്യാപിക്കാൻ എന്താണ് തടസ്സം എന്ന സി ദിവാകരന്റെ ചോദ്യവും